ഹലോ ഫ്രണ്ട്സ് ദിസ് ഈസ് മിലൻ ആൻഡ് വെൽക്കം ടു മൈ ചാനൽ അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത് എങ്ങനെ നമ്മുടെ ആപ്പിളിൻ്റെ ഐ ഒ എസ് ആപ്പ് ഡെവലപ്പ് ചെയ്യുന്നത് അതെങ്ങനെ ഡെവലപ്പ്മെൻറ്റ് തൊട്ട് ആപ്പ് സ്റ്റോറിൽ എങ്ങനെ എത്തുന്നു ഇതൊക്കെയാണ് ഞാൻ ഇന്ന് പറഞ്ഞു തരാൻ പോകുന്നത് എല്ലാവർക്കും ഐഫോൺ ഉപയോഗിക്കുന്ന എല്ലാ വ്യക്തികൾക്കും മനസ്സിലാകുന്ന രീതിയിൽ വളരെ സിമ്പിളായിട്ടായിരിക്കും നമ്മൾ പറഞ്ഞു തരാൻ പോകുന്നത് അപ്പം വീഡിയോയുടെ ലെങ്ത്ത് കൂടുകയാണെങ്കിൽ നിങ്ങൾ ദയവായിട്ട് ക്ഷമിക്കുക അപ്പം വിതൗ എനി ഫു അച്ച് റോ ഇന്നലെ ഞാൻ ഇൻസ്റ്റഗ്രാമിൽ ഈ ഐ ഒ എസ് ആപ്പ് ഡെവലപ്മെൻറ്റിനെ ബേസ് ചെയ്തിട്ടൊരു സ്റ്റോറി ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ വളരെ നല്ല റെസ്പോൺസാണ് നിങ്ങളെല്ലാവരും എനിക്ക് തന്നത് അതിന് തന്നെ നന്ദി പറയുന്നു അപ്പം ഐ ഒ എസ് ഡെവലപ്മെൻറ്റ് എങ്ങനെയാണ് അല്ലെങ്കിൽ അതിൻ്റെ സ്റ്റേജസ് എന്താണെന്നൊക്കെ ഞാൻ വിവരിക്കുന്നതിന് മുമ്പ് ആ നമുക്ക് സഫാരി ടി വി ആപ്പൊന്ന് കണ്ടുനോക്കാം അതോടൊപ്പം തന്നെ ഞാൻ ചെയ്ത പ്രോട്ടോ ടൈപ്പും അതിനോട് കണ്ടുനോക്കാം അപ്പോൾ ഫ്രണ്ട്സ് ഇവിടെ നമ്മുടെ സഫാരി ടി വി ആപ്പ് ഉണ്ട് ഇതാണ് ഇതിനെക്കുറിച്ച് പ്രത്യേകം ഞാൻ എത്തു പറയേണ്ട ആവശ്യമൊന്നുമില്ല ഇപ്പം ഈ ഒരു ലേ അല്ലായിരുന്നു സഫാരിയുടെ ഒരു ആറേഴ് മാസം മുന്നേ ഉള്ള ലേ ഔട്ട് എന്ന് പറയുന്നത് ഇതിന് മുന്നേ ഉള്ള ലേ ഔട്ടെന്ന് പറയുന്നത് ഞാൻ കാണിച്ചുതരാം ഇതായിരുന്നു സഫാരിയുടെ ലേ ഔട്ട് എന്ന് പറയുന്നത് എക്സാറ്റ് ലേ ഔട്ടല്ല ഇതെൻ്റെ പ്രോഡക്ടൈപ്പിൻ്റെ ലേ ഔട്ട് പക്ഷേ ഈ ഒരു സൈസിലായിരുന്നു നിങ്ങൾക്ക് നോക്കിയറിയാം മേളിലും താഴെയും കുറച്ച് പോർഷൻസ് പോയിട്ടുണ്ട് അതായത് ഐഫോൺ എയ്റ്റ് എയിറ്റ് പ്ലസിൻ്റെ ഒക്കെ ആ ഒരു ലേ ഔട്ട് ഫോർമാറ്റിലായിരുന്നു ആപ്പ് ഉണ്ടായിരുന്നത് അപ്ഡേറ്റ് ചെയ്തിട്ടില്ലായിരുന്നു ഐഫോൺ ടെന്നിനോ ടെൻ എസിനോ അല്ലെങ്കിൽ ടെൻ സീരീസിനു വേണ്ടി അപ്ഡേഷൻ ഒന്നും തന്നെ വരുത്തിയിട്ടില്ലായിരുന്നു അതിനുശേഷമാണ് ഈ ആറേഴ് മാസത്തിന് മുമ്പ് സഫാരി ഈ ഒരു അപ്ഡേറ്റ് കൊണ്ടുവന്നത് ഇപ്പോൾ താഴെ നിങ്ങൾക്ക് നോക്കുവാണെങ്കിൽ ലൈവ് ടി വി എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട് അതേപോലെ തന്നെ ഓൾഡ് എപ്പിസോഡ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട് അപ്പോൾ ഇതിനകത്ത് ഫ്രീ ആയിട്ടുള്ള കുറേ കണ്ടൻസ് അവൈലബിൾ ആണ് ലിമിറ്റഡ് ആണ് പക്ഷേ കണ്ടൻസ് അവൈലബിൾ ആണ് അതോടൊപ്പം തന്നെ ഇവിടെ സ്കെഡ്യൂൾ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട് അപ്പോൾ സ്കെഡ്യൂൾ എന്ന് പറഞ്ഞ ഓപ്ഷൻ അത് നമുക്ക് ഡേറ്റ് അനുസരിച്ചുള്ള എന്തൊക്കെ പ്രോഗ്രാംസ് ആണോ സംരക്ഷണം ചെയ്യുന്നത് അതെല്ലാം കാണിക്കുന്നതാണ് പിന്നീടുള്ള മോറാണ് ഇതിനുള്ള നമുക്ക് ഫീഡ്ബാക്ക് പിന്നെ കോൺടാക്ട് ചെയ്യണമെങ്കിൽ അതിനുള്ള ഓപ്ഷൻസ് ആണ് ഇതിനകത്തുള്ളത് അപ്പോൾ ഇതാണ് ഇപ്പോഴത്തെ നിലവിലുള്ള നമ്മുടെ സഫാരി ടി വിയുടെ ലേ എന്ന് പറയുന്നത് ഓക്കെ ഇനി ഞാൻ ഞാൻ ചെയ്ത അതായത് രണ്ടായിരത്തി പതിനെട്ടിൽ ഞാൻ ചെയ്ത സഫാരി ടി വി ആപ്പിൻ്റെ ഒരു പ്രോട്ടക്ടൈപ്പ് ഞാൻ കാണിച്ചത് മുമ്പേ കാണിച്ചാണ് പ്രോഡക്ടൈപ്പും അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് നോക്കുവാണെങ്കിൽ വ്യക്തമായിട്ട് കാര്യങ്ങൾ മനസ്സിലാവും അതായത് രണ്ടായിരത്തി പതിനെട്ടിൽ ഞാൻ ചെയ്ത ഈ പ്രോട്ടക്ടൈപ്പിനെ ഏകദേശം സിമിലറായിട്ടാണ് ഇപ്പോഴത്തെ ആപ്പ് എന്ന് പറയുന്നത് ഇപ്പം ഞാൻ ചെയ്തേക്കുന്ന സഫാരി ലൈവെന്നാണ് ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത് ഇപ്പം നിലവിൽ നമ്മുടെ സഫാരി ആപ്പിനകത്താണെങ്കിൽ ലൈവ് ടി വി എന്നാണ് ആ ഒരു ഓപ്ഷൻ്റെ പേര് വന്നിരിക്കുന്നത് ഓക്കെ അതേപോലെ തന്നെ അടുത്ത ഓപ്ഷൻ കൊടുത്തിരുന്നത് ഞാൻ കൊടുക്കുന്ന സ്കെഡ്യൂൾസാണ് ഏതൊക്കെ ടി വി പ്രോഗ്രാം ആണ് സ്കെഡ്യൂൾ വരുന്നത് എന്നുള്ളത് ഇതുണ്ടോ അതിൻ്റെ ഒരു ലേ ഔട്ട് നോക്കിയറിയാം സ്കെഡ്യൂളിൽ കണക്ട് സെലക്ട് ചെയ്യുമ്പം നമുക്ക് മൺഡേ സൺഡേ മനസ്ഡേ എന്നൊക്കെ പറഞ്ഞ് ഞാൻ കൊടുത്തിട്ടുണ്ട് അതിനനുസരിച്ചുള്ള പ്രോഗ്രാംസ് എല്ലാം ഇവിടെ ലിസ്റ്റിങ് ചെയ്തിട്ടുണ്ട് പിന്നെ ഉള്ളത് മൈ സഫാരി എന്ന് പറഞ്ഞൊരു ഓപ്ഷനാണ് നിങ്ങൾക്ക് നോക്കി അറിയാം ഇപ്പം നിലവിലുള്ള സഫാരി ആപ്പിനകത്തും ഓൾഡ് എപ്പിസോഡ് എന്ന് പറഞ്ഞിട്ടുണ്ട് പിന്നെയാണ് സ്കെഡ്യൂൾ കൊടുക്കുന്നത് ഞാൻ എൻ്റെ ഐഡിയയിൽ ചെയ്തപ്പം മൈ സഫാരി എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കൊണ്ടുവന്ന എൻ്റെ കാര്യം എന്താണെന്ന് വെച്ചാൽ ഇതെൻ്റെ ഒരു സജഷൻസ് ആണ് മൈ സഫാരി എന്ന് പറയുന്ന ഒരു ഒരു ഡാറ്റാബേസ് നമ്മുടെ സഫാരി ടി വിക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുവാണെങ്കിൽ മൈ സഫാരി എന്ന് പറയുന്ന ഈ ഓപ്ഷൻ ഓപ്ഷനുപയോഗിച്ച് നമുക്ക് ലോഗിൻ ചെയ്യാൻ പെയ്ഡായിട്ടുള്ളൊരു മെമ്പർഷിപ്പ് ആക്സസ് ചെയ്ത് അതിനന്ന് പെയ്ഡായിട്ടുള്ള കണ്ടൻറ്റ് ഞങ്ങൾക്കറിയാം സഞ്ചാരത്തിൻ്റെ എപ്പിസോഡുകൾ നമുക്ക് സി ഡി രൂപത്തിലും അതേപോലെ പെൻഡ്രൈവിലും ഇപ്പോൾ ആണ് പക്ഷേ അതിന് പകരം എന്തുകൊണ്ട് നമുക്ക് ആപ്പിനകത്ത് തന്നെ ഒരു യൂസ് പെയ്ഡ് കണ്ടൻറ്റ് അല്ലെങ്കിൽ പേ ചെയ്ത് ഒരു മെമ്പർഷിപ്പ് എടുത്ത് അതിന ഡൗൺലോഡ് ചെയ്തു കൂടാം അങ്ങനൊരു ഒരു ഐഡിയയുടെ രീതിയിൽ ബേസിലാണ് ഞാൻ ഈ ഒരു മൈ സഫാരി എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ അഡീഷനിൽ കൊടുത്തത് പിന്നെ ഉള്ളത് മോർ എന്ന് പറഞ്ഞ ഓപ്ഷനാണ് ഓക്കെ നിങ്ങൾക്കറിയാം ഇപ്പം നിലവിലുള്ള മോർ മോറുപോലെയാണ് ഇതിനകത്ത് ഞാൻ കാണിക്കുന്നുണ്ട് ഓരോ സ്കെഡ്യൂളും ഡേറ്റ് അനുസരിച്ച് മാറുന്നുണ്ട് അതേപോലെ തന്നെ ഞാൻ അഡീഷണൽ കൊടുത്ത സഫാരി ലൈവിനകളുള്ള ഓപ്ഷനാണ് ഇതിനകത്ത് സബ് ടൈറ്റിൽസ് ഞാൻ കൊടുത്തുണ്ട് അതേപോലെ എസ് ഡി എച്ച് ഡി രണ്ട് ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട് ഇത് എന്തിനാണെന്ന് വെച്ചാൽ ഇപ്പം നിലവിലെ സഫാരി ടി വിയിൽ അല്ലെങ്കിൽ സഫാരി ആപ്പിനകത്തും ഒരു പ്രശ്നം പ്രശ്നമുള്ളതെന്ന് വെച്ചാൽ കണ്ടൻ്റിൻ്റെ ക്വാളിറ്റി അല്ലെങ്കിൽ ലൈവായിട്ട് ടെലികാസ്റ്റ് ചെയ്യുന്നതിൻ്റെ ഒരു ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ ഫോർ ഐ പി ആണ് അത് ഫുൾ എച്ച് ഡി ആണ് അല്ലെങ്കിൽ എച്ച് ഡി പോലുമല്ല സെവൻ ടെൻറ്റി പൂ പോലും അല്ല ഫോർ എയിറ്റിയാണ് അപ്പം നമുക്ക് ഇവിടെ സ്വിച്ച് ചെയ്യാനുള്ള ഓപ്ഷൻ അതായത് മൊബൈൽ ഡേറ്റ അല്ലെങ്കിൽ അല്ലെങ്കിൽ നമ്മുടെ ടക്കിൻ്റെ ബാറ്റ് വിത്ത് അനുസരിച്ച് നമുക്ക് എസ് ഡി കോളേജ് സ്റ്റാൻഡേർഡ് ഡെഫിനെഷനിലും ഹൈ ഡെഫിനെഷനും നമുക്ക് കാണാനുള്ള രണ്ട് ഓപ്ഷൻസാണ് ഞാൻ കൊടുത്തിരുന്നത് അതിനാണ് ഈ ഒരു രണ്ട് ടോഗിൾസ് അവിടെ കൊടുത്തത് അപ്പം അത് വേണമെങ്കിൽ സ്വിച്ച് ഓഫ് ചെയ്യാം എനേബിളിംഗ് ചെയ്യാം അങ്ങനത്തെ ഓപ്ഷൻസ് ഞാൻ അഡീഷണലി കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് ഞാൻ ചെയ്തത് അന്ന് അപ്പം ഞാനിതിന്ന് ഉദ്ദേശിക്കുന്നത് നമുക്ക് ഇതുപോലത്തുള്ള ഡെവലപ്മെൻറ്റിനോടും ഡിസൈനോടൊക്കെ താല്പര്യം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതുപോലുള്ള കാര്യങ്ങൾ ഒന്ന് ട്രൈ നോക്കുക കാരണം നമുക്ക് വളരെ എന്താ എന്താണ് ഇത് ചെയ്യുമ്പോഴാണ് നമ്മൾ പഠിക്കുന്നേക്കാളും കൂടുതൽ അതായത് ഇപ്പം ലൈവായിട്ട് നമ്മളൊരു കാര്യം ചെയ്യുമ്പം നമ്മൾ ആരെങ്കിലും നമുക്ക് പറഞ്ഞ് തരുന്നേക്കാളും ഫാർ ആയിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും കാരണം ഇതൊക്കെ ചെയ്യുമ്പം പ്രോട്ടോ ടൈപ്പിംഗ് ചെയ്യുമ്പോൾ അതിനകത്തുള്ള ബുദ്ധിമുട്ടുകൾ കോംപ്ലിക്കേഷൻസ് അതിനെയൊക്കെ നമുക്ക് തരണം ചെയ്ത് മുന്നോട്ട് പോകാൻ പറ്റും അപ്പോൾ നിങ്ങൾ ലൈവായിട്ട് ചെയ്യുക ഇതുപോലത്തെ സംഭവങ്ങൾ അപ്പോൾ അതിന് ചെയ്യാനുള്ള സോഫ്റ്റ്വെയർസ് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം അപ്പോൾ എക്സ് സി ആരോ ബി എസ് ടി സ്കെച്ച് ഇതുപോലത്തുള്ള സോഫ്റ്റ്വെയർസ് ഉപയോഗിച്ച് നമുക്ക് ഇതുപോലത്തുള്ള പ്രോട്ടോ ടൈപ്പിംഗ് ഒക്കെ ചെയ്യാൻ പറ്റും അപ്പോൾ നിങ്ങൾക്ക് പ്രോട്ടോ ടൈപ്പിനെപ്പറ്റുള്ള ലെസൺസ് വേണമെന്നുണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ ഇടുവാണെങ്കിൽ എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞാൻ വീഡിയോ ചെയ്യുന്നതായിരിക്കും അപ്പം ഇതുപോലുള്ള ചെറിയ ചെറിയ ആപ്പിൽ നിന്നൊക്കെ നമ്മൾ തുടങ്ങുവാനും ഇതൊക്കെ നമുക്ക് പരിസുപരിചിതമായിട്ടുള്ള ആപ്പുകളാണ് അതുകൊണ്ട് തന്നെ നമുക്ക് ഇതിനകത്ത് എന്തൊക്കെ മാറ്റംസ് ഇന്നോവേഷൻസ് ഒക്കെ നമുക്ക് കൊണ്ടുവരാൻ പറ്റും അതൊക്കെ നിങ്ങൾ ട്രൈ ചെയ്യുക നിങ്ങളുടെ ഐഡിയാസ് ഇതിനകത്ത് കൊടുക്കുക അതിനുവേണ്ടിയാണ് ഞാനിത് പറഞ്ഞത് അപ്പോൾ നമുക്കിനി നമ്മുടെ ഐ ഒസ് ആപ്പ് ഡെവലപ്മെൻറ്റ് ലൈഫ് സൈക്കിളിലേക്ക് പോകാം എന്തൊക്കെയാണെന്നുള്ള നോക്കാം അപ്പം ഐ ഒ ആപ്പ് ഡെവലപ്മെൻറ്റ് ഐ ഒ എസ് എന്ന് മാത്രമല്ല ഇപ്പോൾ ആൻഡ്രോയിഡ് ആണെങ്കിലും നമുക്കൊരു ആപ്പ് ഡെവലപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിനൊരു ലൈഫ് സൈക്കിൾ ഉണ്ട് അപ്പം ഈ ഒരു സോഫ്റ്റ്വെയർ ആണെങ്കിലും ലൈഫ് സൈക്കിൾ എന്ന് പറഞ്ഞത് കുറേ കാര്യങ്ങൾ ഇൻക്ലൂഡ് ചെയ്യുന്നതാണ് അതായത് പ്ലാനിങ് ഡിഫൈനിങ് ഡിസൈനിങ് കോഡിങ് അല്ലെങ്കിൽ ഡെവലപ്പിങ് ടെസ്റ്റിങ് ഡിപ്ലോയ്മെൻറ്റ് അപ്പോൾ ഇത്രയും സ്റ്റെപ്പുകൾ അല്ലെങ്കിൽ പ്രൊസീജിയേഴ്സ് ഇൻക്ലൂഡ് ചെയ്യുന്ന ഒരു കാര്യമാണ് സോഫ്റ്റ്വെയർ ഡെവലപ്മെൻറ്റ് ലൈഫ് സൈക്കിൾ എന്ന് പറയുന്നത് അപ്പം നമ്മളിതിൽ ഐ യു എസ് ആപ്പ് ഡെവലപ്മെൻറ്റിൽ ഏറ്റവും പ്രധാനമായിട്ട് ഹൈലൈറ്റഡ് ആയിട്ട് കൺസിഡർ ചെയ്യുന്ന അഞ്ച് കാര്യങ്ങളാണ് ഒന്ന് പ്ലാനിങ് അല്ലെങ്കിൽ ഐഡിയ എന്ന് പറയുന്നത് രണ്ട് അത് ഡിസൈൻ ചെയ്യുക എന്ന് പറയുന്നത് മൂന്നാമത്തത് ഡെവലപ്പ് ചെയ്യുക നാലാമത്തെ ടെസ്റ്റ് ചെയ്യുക അഞ്ചാമത് ഡിപ്ലോയ് ചെയ്യുക അപ്പോൾ ഇതിൽ ഏറ്റവും ആയത്താണ് ഐഡിയ എന്ന് പറയുന്നത് അല്ലെങ്കിൽ പ്ലാനിങ് എന്ന് പറയുന്നത് നമുക്കറിയാം നമ്മളൊരു വീട് പണിയുവാണെങ്കിൽ അതിനാദ്യം ഒരു പ്ലാൻ നമ്മൾ വരയ്ക്കും ആ ഒരു പ്ലാൻ ബേസ് ചെയ്താണ് ബാക്കി എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്യുന്നത് അല്ലേ കുറേ നാളുകളെടുത്ത് നമ്മൾ പ്ലാൻ വരയ്ക്കും അത് പെർഫെക്റ്റ് ആക്കാൻ വേണ്ടി എന്ന് പറഞ്ഞ പോലെയാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ഒരു ആപ്പ് നം ആപ്പ് ഡെവലപ്പ് ഒരു ഐഡിയ നമ്മുടെ മനസ്സിലുണ്ടെങ്കിൽ നമ്മൾ ആദ്യം അതിനെ നന്നായിട്ട് പ്ലാൻ ചെയ്ത് അത് എന്ത് എന്തായിരിക്കണം നമ്മുടെ ആപ്പ് അതേപോലെ തന്നെ ഈ ഒരു ആപ്പ് കൊണ്ട് മറ്റുള്ളവർക്ക് എന്ത് ഉപയോഗമാണ് കിട്ടാൻ പോകുന്നത് അതേപോലെ തന്നെ നമ്മളൊരു യൂസറിന് എങ്ങനെ ഒരു എക്സ്പീരിയൻസ് നല്ലൊരു എക്സ്പീരിയൻസ് ഈ ഒരു ആപ്പിൽ നിന്ന് കൊടുക്കാൻ സാധിക്കും എന്തൊക്കെ ഫങ്ഷണാലിറ്റീസ് ഫീച്ചേഴ്സ് നമ്മൾ ഈ ഒരു ആപ്പിന് നമ്മൾ ഇൻക്ലൂഡ് ചെയ്യണം അതേപോലെ തന്നെ ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് ഇതൊരു സോഷ്യൽ മീഡിയ ആപ്പാണോ അതോ അതോ നോൺ സോഷ്യൽ മീഡിയ ആപ്പാണോ ആണോ നിങ്ങൾക്കറിയാം സോഷ്യൽ മീഡിയ ആപ്പ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാം കാരണം സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ തന്നെ കുറേ ഡെഫിനേഷനാണ് അല്ലെങ്കിൽ ഡിഫറൻസിയേഷനുണ്ട് അല്ലെങ്കിൽ വ്യത്യാസം വേണേൽ പറയാം സംഭവം എന്താണെന്ന് വെച്ചാൽ സോഷ്യൽ മീഡിയ ഇപ്പം ഇൻസ്റ്റാഗ്രാമ് ഫേസ്ബുക്ക് അതിനെ വേണമെങ്കിൽ നമുക്ക് ഒരൊറ്റ ഇതിനകത്ത് കൊടുക്കാൻ പറ്റും കാരണം അത് അതിൻ്റെ ഒരു പ്ലാറ്റ്ഫോം അല്ലെങ്കിൽ ആ ഒരു സോഷ്യൽ മീഡിയ വർക്ക് ചെയ്യുന്ന വേറെ രീതിയിലാണ് കാരണം അതിനകത്ത് നമുക്ക് പല കാര്യങ്ങൾ ചെയ്യാം പല ആൾക്കാർ നമുക്കറിയത്ത പോലും ഇല്ലാത്ത ആൾക്കാരുമായിട്ട് നമുക്ക് ഇൻട്രാക്ട് ചെയ്യാം നമുക്ക് ഫോട്ടോസ് പോസ്റ്റ് ചെയ്യാം അങ്ങനത്തെ പല കാര്യങ്ങളുണ്ട് പക്ഷേ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി നമ്മുടെ വാട്സ്ആപ്പ് അതൊരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലുള്ള ഒരു ആപ്പാണ് പക്ഷേ അത് വർക്ക് ചെയ്യുന്ന അല്ലെങ്കിൽ അതിൻ്റെ ഒരു ബിഹേവിയർ എന്ന് പറയുന്ന വ്യത്യാസമാണ് എന്ന് പറഞ്ഞ പോലെ ഈ നോൺ സോഷ്യൽ മീഡിയ ആപ്സിനകത്തും വ്യത്യാസമുണ്ട് അതായത് നോൺ സോഷ്യൽ മീഡിയ ആപ്സ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാം അതിനകത്ത് ഗെയിംസ് ഇൻക്ലൂഡ് ചെയ്യും ഗെയിംസ് എന്ന് പറയുന്നത് ഒരു എൻ്റർടൈൻമെൻറ്റ് പർപ്പസാണ് അല്ലേ പക്ഷേ പബ്ജി പോലുള്ള ഗെയിം നിങ്ങൾക്കറിയാം അതിനകത്ത് ഓരോ ഗെയിമേഴ്സിനും അല്ലെങ്കിൽ ഓരോ യൂസേഴ്സിനും സോഷ്യലൈസ് ചെയ്യാൻ പറ്റും എന്ന് പറഞ്ഞാൽ യൂട്ടിലൈസേഷൻ ആപ്സുകളുണ്ട് ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ നമുക്ക് യൂട്ടിലൈസേഷൻ എന്ന് പറയുന്നത് അലാം അലാം സെറ്റ് ചെയ്യാൻ ഒരു ആപ്പ് ക്ലോക്ക് ആപ്പ് അതൊരു നോൺ സോഷ്യൽ ആപ്പാണ് അതുപോലുള്ള ഡൗൺലോഡേഴ്സ് നമ്മുടെ യൂട്യൂബ് വീഡിയോസൊക്കെ ഡൗൺലോഡ് ചെയ്യാനുള്ള ഡൗൺലോഡർ ആപ്ലിക്കേഷൻ അതൊന്നും നോൺ സോഷ്യൽ മീഡിയ ആപ്പാണ് അപ്പോൾ അങ്ങനത്തെ ആപ്പിന് എന്താണ് പ്രത്യേകത എന്ന് അതിന് കുറേ ഡേറ്റാബേസിൻ്റെ ഒന്നും ആവശ്യമില്ല ജസ്റ്റ് ഒരാപ്പ് ഉണ്ടാക്കി ഇട്ടാൽ മതി അതിന് എ പി ഐ കൊടുത്താൽ മതി എ പി ഐ എന്ന് വെച്ചാൽ ആപ്ലിക്കേഷൻ പ്രോഗ്രാമിംഗ് ഇൻ്റർഫേസ് അതിൽ അത് ഞാൻ വഴിയെ പറഞ്ഞ് തരാം ഡെവലപ്മെൻറ്റ് സ്റ്റേജിലാണ് അതുള്ളത് അത് ഞാൻ വഴിയെ പറഞ്ഞ് തരാം അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കൊടുത്താൽ മതി അതിന് ഡേറ്റാബേസിൻ്റെ ആപ്ഷില്ല അപ്പോൾ ഈ ഒരു സോഷ്യലി ബേസ്ഡായിട്ടുള്ള ആപ്ലിക്കേഷന് ഡേറ്റാബേസ് എന്ന് പറയുന്ന സംഭവം പ്രധാനപ്പെട്ട കാര്യമാണ് കുറേ യൂസേഴ്സ് അത് ലോഗിൻ ചെയ്യുന്നു അപ്പം ഈ ലോഗിൻ ചെയ്യുന്ന ഇൻഫർമേഷൻസ് അവരുടെ ക്രൊഡൻഷ്യൽസ് അവരുടെ ഡീറ്റെയിൽസ് ഇതെല്ലാം നമ്മൾ സ്റ്റോർ ചെയ്ത് വെക്കണം സെർവേഴ്സ് വേണം അപ്പം ഇത്രയും ഇൻഫോർമേഷൻസ് സ്റ്റോർ ചെയ്യണമെങ്കിൽ അതിന് വലിയ സെർവർ വേണം അപ്പം അതിൻ്റെ കോസ്റ്റ് കൂടും അപ്പം നമ്മൾ ഡെവലപ്പ് ചെയ്യുന്ന നമ്മുടെ ആപ്പിൻ്റെ കോസ്റ്റ് കൂടും അതനുസരിച്ചുള്ള വ്യത്യാസം നമ്മളുടെ പ്ലാനിനകത്തും ഐഡിയസിനകത്തും വരും അപ്പോൾ ഐഡിയ എന്ന് പറയുന്നത് പ്രധാനപ്പെട്ട കാര്യമാണ്